ADGP MR അജിത് കുമാർ പോലീസ് ആസ്ഥാനത്ത് ഹാജരായിരിക്കുന്നു. DGP മുൻപിൽ ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ള ADGP MR അജിത് കുമാർ ഹാജരായിരിക്കുന്നു. PV അൻവർ നൽകിയ പരാതിയിൽ മൊഴിയെടുക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം തലവൻ കൂടിയായ DGP MR അജിത് കുമാർ. DGP അടുത്തേക്ക് കയറിപ്പോകുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്ന. വിവരങ്ങളുമായി റിനു ശ്രീധരുണ്ട്. റിനു, ഇപ്പോൾ ADGP ഹാജരായിരിക്കുന്നു. DGP ADGP മാത്രമുള്ള മൊഴിയെടുക്കലാണോ ഇത്? സ്മൃതി, ഇന്ന് 10:30 PM ഈ മൊഴി രേഖപ്പെടുത്തുവാൻ വേണ്ടി ADGP എത്തുവാൻ വേണ്ടി അറിയിച്ചിട്ടുള്ളത്, ഔദ്യോഗികമായി നോട്ടീസ് നൽകിയിരുന്നത്. 10:30 PM അദ്ദേഹം എത്തുമെന്നുള്ളത് അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ 11:45 PM, അതായത് അല്പസമയം മുമ്പാണ് അദ്ദേഹം ഇപ്പോൾ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന് അകത്തേക്ക് പോയത് എന്നുള്ളൊരു വിവരമാണ് നമുക്ക് നൽകാൻ കഴിയുക. അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിൻ്റെ മൊഴി രേഖപ്പെടുത്തൽ ആരംഭിക്കും. DGP നേതൃത്വത്തിൽ മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥരായിരിക്കും മൊഴി രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. CIO അല്ലെങ്കിൽ SIO ഗ്രേഡിലുള്ള ഉദ്യോഗസ്ഥരായിരിക്കും മൊഴി രേഖപ്പെടുത്തുന്നത്. പക്ഷേ DGP സാന്നിധ്യം അവിടെ ഉണ്ടാകും എന്നുള്ളതാണ്. നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരിക്കും മൊഴി രേഖപ്പെടുത്തുക എന്നുള്ളൊരു വിവരവും ലഭിക്കുന്നുണ്ട്. നമുക്കറിയാം, PV അൻവർ ആരോപണം ഉന്നയിച്ച ആ സാഹചര്യം മുതൽ കൃത്യമായിട്ടുള്ള ഒരു നിരീക്ഷണത്തിൽ കൂടിയാണ് ADGP. അതിനെ തുടർന്ന് അന്വേഷണം പ്രഖ്യാപിക്കുന്നു, വീണ്ടും ആരോപണങ്ങൾ ഉയർന്നു വരുന്നു. BJP RSS നേതാക്കളെ കണ്ടതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ അദ്ദേഹം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. ഇക്കാര്യങ്ങളെല്ലാം തന്നെ പ്രത്യേക ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കുന്നുണ്ട്. ആ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു മൊഴി രേഖപ്പെടുത്തുന്നത്. ഇപ്പോൾ വിജിലൻസ് അന്വേഷണം ഉൾപ്പെടെ MR അജിത് കുമാറിനെതിരെ വരാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ DGP ശുപാർശ ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യം. ഇങ്ങനെ MR അജിത് കുമാറിനെതിരെ എല്ലാ രീതിയിലുള്ള നിയമ നടപടികളും എടുത്ത് മുന്നോട്ട് പോകുക തന്നെയാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം LDF യോഗത്തിലടക്കം ഒരു നടപടിയിലേക്ക്, പെട്ടെന്നുള്ള ഒരു എടുത്തുചാട്ടത്തിലേക്ക് പോകാൻ കഴിയില്ല എന്നുള്ള രീതിയിലേക്കാണ് സംസ്ഥാനത്തെ മുഖ്യമന്ത്രി പോലും സംസാരിച്ചതെന്നുള്ള വാർത്തകൾ നമ്മൾ സഹിതം റിപ്പോർട്ട് ചെയ്തതാണ്. പക്ഷേ അന്വേഷണ വിധേയമായ ഒരു IPS ഉദ്യോഗസ്ഥനാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഒരു നടപടി എടുക്കുക എന്ന് പറയുന്നത് അത് നിയമപരമായി കൃത്യമായിട്ടുള്ള പരിശോധനകൾ നടത്തി വേണം. അത്തരത്തിലുള്ള ഒരു അന്വേഷണം, ആ അന്വേഷണത്തിന്മേലുള്ള റിപ്പോർട്ട്, ആ റിപ്പോർട്ടിന്മേലുള്ള നടപടി, ഈ രീതിയിലായിരിക്കും മുന്നോട്ട് പോവുക. പക്ഷേ DGP പ്രാഥമികമായിട്ടുള്ള ഒരു അന്വേഷണ റിപ്പോർട്ട് മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് തന്നെ ആ റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട്. ആ റിപ്പോർട്ടിന്മേൽ നടപടികൾ ഉണ്ടാകുമെന്നുള്ള ആദ്യത്തെ വാർത്തകളും അഭ്യൂഹങ്ങളും ഒക്കെ തന്നെ ഉയർന്നു വന്നിരുന്നു. പക്ഷേ അത്തരമൊരു നടപടികളിലേക്ക് പോയില്ല സംസ്ഥാന സർക്കാർ. കൃത്യമായിട്ടുള്ള ഒരു പരിശോധന നടത്തി മുന്നോട്ട് പോകുവാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഘട്ടം എന്നുള്ളതിൽ, ആദ്യഘട്ടം എന്നുള്ള നിലയ്ക്കാണ് മൊഴിയെടുപ്പിലേക്ക് പോകുന്നത്. PV അൻവറിൻ്റെ മൊഴി നേരത്തെ തന്നെ രേഖപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ ആ അന്വേഷണ സംഘം, അതേ അന്വേഷണ സംഘം സ്പർജൻ കുമാർ ഉൾപ്പെടെയുള്ള, അതായത് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ആണ് അദ്ദേഹം ഉൾപ്പെടെയുള്ളവർ, ഈ അന്വേഷണ സംഘത്തിലുണ്ട്. അദ്ദേഹവും അല്പസമയം മുമ്പ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും DGP നേതൃത്വത്തിലുള്ള മൊഴിയെടുപ്പ് അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും എന്നുള്ളതാണ്. എത്ര സമയം ഈ മൊഴിയെടുപ്പ് നീണ്ടുപോകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തൊക്കെയായിരിക്കും മൊഴിയായി നൽകുക, അല്ലെങ്കിൽ ഏത് രീതിയിലായിരിക്കും മൊഴി രേഖപ്പെടുത്തുക എന്നതടക്കമുള്ള കാര്യങ്ങൾ വരാനിരിക്കുന്നു. എന്തായാലും MR അജിത് കുമാർ 10:30 PM പോലീസ് ആസ്ഥാനത്തേക്ക് എത്തിച്ചേരുമെന്ന് അറിയിച്ചിരുന്നെങ്കിൽ 11:30 PM അദ്ദേഹം ഇപ്പോൾ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് എത്തിയിട്ടുണ്ട്. മൊഴി രേഖപ്പെടുത്തൽ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. ശ്രുതി, റിനു, എന്തൊക്കെയാണ് PV അൻവർ ഉയർത്തിയ ആരോപണങ്ങൾ? എന്തിലൊക്കെയാണ് DGP അന്വേഷണം നടത്തുന്നത് എന്നതും പ്രധാനമാണല്ലോ. ഇന്നലെ RSS ADGP കൂടിക്കാഴ്ച കൂടി ഈ അന്വേഷണ പരിധിയിലേക്ക് വരുന്നു എന്നുള്ള കാര്യമാണ് LDF യോഗത്തിൽ മുഖ്യമന്ത്രി നൽകിയ ഉറപ്പ്. അപ്പോൾ അതടക്കം എന്തൊക്കെ പ്രധാന കാര്യങ്ങളിലാണ് ഇപ്പോൾ DGP ADGP യിൽ നിന്ന് മൊഴിയെടുക്കുക? സ്മൃതി, പ്രധാനമായും 3 കാര്യങ്ങൾ. അതിൽ ഒന്ന് എന്ന് പറയുന്നത് മുഖ്യമന്ത്രിക്ക് PV അൻവർ നൽകിയ പരാതി, ADGP പരാതി നൽകിയത്. ഒപ്പം അദ്ദേഹം സ്വർണ്ണക്കടത്തും അല്ലെങ്കിൽ കൊലപാതകം ഉൾപ്പെടെ മാമി തിരോധാനവും ഉൾപ്പെടെയുള്ളതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ADGP നേർക്കൊരു ആരോപണമുണ്ട്. ഈ ആരോപണം പരാതിയായി തന്നെ എഴുതി നൽകിയിട്ടുണ്ട്. അക്കാര്യത്തിൽ മൊഴി രേഖപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. 2 എന്ന് പറയുന്നത് തനിക്കെതിരെയുള്ള ആരോപണം കൃത്യമായി അന്വേഷിക്കണമെന്ന് ADGP മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഈ പരാതിയിന്മേൽ കൃത്യമായി അന്വേഷണം നടത്തുകയും തെറ്റാണെന്ന് കണ്ടാൽ ആരോപണ വിധേയർക്കെതിരെ, അല്ലെങ്കിൽ ക്ഷമിക്കണം, ആരോപണം ഉന്നയിച്ചവർക്കെതിരെ നിയമ നടപടി സർക്കാർ തന്നെ നേരിട്ട് നടത്തണമെന്നും ADGP മുഖ്യമന്ത്രിക്ക് പരാതിയായി എഴുതി നൽകിയിട്ടുണ്ട്. ഈ 2 കാര്യങ്ങൾ. ഒപ്പം SIT ടീം പ്രത്യേകമായി സ്വമേധയാ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം സ്വമേധയാ അന്വേഷിക്കുന്ന ഒരു കാര്യമുണ്ട്. RSS നേതാവിനെ കണ്ടു എന്നുള്ളത്. ഒപ്പം തൃശൂർ പൂരം അലങ്കോലപ്പെടുന്നതിൽ ADGP ഏതെങ്കിലും തരത്തിലുള്ള ഒരു പങ്കുണ്ടായിരുന്നു എന്നുള്ളത് അത് ഏറ്റവും ഗൗരവമുള്ള ഒരു കാര്യമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം.
കാര്യം കൂടിയാണ്. അതിൽ മേലുള്ള ഒരു അന്വേഷണവും പോലീസ് നടത്തുന്നുണ്ട്. ഡി ജി പി നേതൃത്വം നൽകുന്ന അഞ്ചംഗ സംഘം നടത്തുന്നു എന്നുള്ളതാണ്. പ്രധാനമായി ഈ മൂന്ന് കാര്യങ്ങളിലാണ് മൊഴി രേഖപ്പെടുത്തുന്നത്. ഏറ്റവും പ്രധാനം പി വി അൻവർ നൽകിയ പരാതിയിന്മേലുള്ള മൊഴി രേഖപ്പെടുത്തലാണ്. വളരെ ഗൗരവതരമായിട്ടുള്ള ഒരു കാര്യമാണ് പി വി അൻവർ മുന്നോട്ട് വെച്ചത്. സ്വർണ്ണക്കടത്തുകാരുമായി അടക്കം പങ്കുണ്ട്, ഒപ്പം മാമി തിരോധാനം, ഒപ്പം മറ്റ് ചില കേസുകൾ, കൊലപാതക കുറ്റം ഉൾപ്പെടെ അതിൽ പങ്കുണ്ട് എ ഡി ജി പിക്ക് എന്നുള്ള കാര്യം ഉൾപ്പെടെ പി വി അൻവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഓരോ ദിവസവും പി വി അൻവർ എ ഡി ജി പിക്കെതിരെ ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. തെളിവ് സഹിതം മുന്നോട്ട് വരുന്നൊരു സാഹചര്യമുണ്ട്. എ ഡി ജി പിയുടെ സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡി ജി പി ഇന്ന് ശുപാർശ നൽകിയിട്ടുണ്ട് ഒരു വിജിലൻസ് അന്വേഷണം. കാരണം ഈ അഞ്ചംഗ സംഘത്തിന്റെ പരിധിയിൽ അല്ലെങ്കിൽ ഈ അന്വേഷണത്തിന്റെ പരിധിയിൽ സാമ്പത്തിക കുറ്റകൃത്യം നിലനിൽക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക ക്രമക്കേടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വിജിലൻസ് അന്വേഷിക്കണം എന്നുള്ളതാണ്. വിജിലൻസ് അന്വേഷിക്കണം എന്നുള്ളൊരു ശുപാർശയാണ് മുഖ്യമന്ത്രിക്ക് ഡി ജി പി നൽകിയിട്ടുള്ളത്. ഈ ഡി ജി പി നൽകിയ ശുപാർശ കൃത്യമായി തന്നെ വിജിലൻസിന് കൈമാറും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ എ ഡി ജി പിക്കെതിരെ ഒരു വിജിലൻസ് അന്വേഷണവും ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. ഇത്തരത്തിൽ എല്ലാ പഴുതുകളും അടച്ച് ഒരു അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഒരു മാസത്തിനകം ഈ അന്വേഷണ റിപ്പോർട്ട് നൽകണമെന്നുള്ളതാണ് മുഖ്യമന്ത്രി അന്നത്തെ ഉത്തരവിൽ പോലും പറഞ്ഞിട്ടുള്ളത്. ഈ അന്വേഷണ റിപ്പോർട്ട് ഒരു മാസത്തിനകം ലഭിച്ചു കഴിഞ്ഞാൽ കൃത്യമായി തന്നെ ഒരു നടപടിയിലേക്ക് പോകേണ്ടതുണ്ടോ, നടപടി എടുക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ സംസ്ഥാന സർക്കാർ ഒരു തീരുമാനം എടുക്കുമെന്നുള്ളതാണ്. ഈ അന്വേഷണത്തിൽ ഏതെങ്കിലും തരത്തിൽ എ ഡി ജി പിക്കെതിരെ ഒരു കുറ്റം കണ്ടെത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ പ്രാഥമികമായിട്ടുള്ളൊരു റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്, ഇനി കൃത്യമായിട്ടുള്ള ഒരു റിപ്പോർട്ട് ഒരു മാസത്തിനകം തന്നെ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കും. ആ റിപ്പോർട്ടിന്മേലായിരിക്കും ഏത് തരത്തിലുള്ള നടപടിയാകണം എ ഡി ജി പിക്കെതിരെ എടുക്കേണ്ടത് അല്ലെങ്കിൽ നടപടി എടുക്കേണ്ട ആവശ്യമില്ലേ എന്നുള്ള ഒരു കാര്യമൊക്കെ തന്നെ തീരുമാനിക്കേണ്ടത്. എന്തായാലും എ ഡി ജി പിക്കെതിരെ എ ഡി ജി പിയുടെ മൊഴി രേഖപ്പെടുത്തി അന്വേഷണത്തിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുന്നു. ആദ്യഘട്ടം എന്നുള്ള നിലയ്ക്കാണ് മൊഴി രേഖപ്പെടുത്തുന്നത്. നേരത്തെ ഈ ആരോപണം ഉന്നയിച്ച പി വി അൻവറിന്റെ മൊഴി മലപ്പുറത്ത് വെച്ച തൃശൂർ ഡി ഐ ജി തോംസൺ ജോസിന്റെ നേതൃത്വത്തിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഇങ്ങനെ ഈ കേസ് അന്വേഷണം കൃത്യമായി തന്നെ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ അവസരത്തിൽ നൽകാൻ കഴിയുന്ന കാര്യം. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ആരോപണ വിധേയൻ എന്ന് പറയുന്നത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനാണ്. പക്ഷേ ഈ കേസ് അന്വേഷിക്കുന്നത് സംസ്ഥാനത്തിന്റെ പോലീസിന്റെ മേധാവിയുടെ നേതൃത്വത്തിലാണ്. നേരത്തെ തന്നെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ അടക്കം ചില ഇടപെടലുകൾ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു ഇടപെടലുകൾ എ ഡി ജിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് ഡി ജി പി അല്ലെങ്കിൽ എ ഡി ജി പി ഇറക്കിയ സർക്കുലർ മേൽ അല്ലെങ്കിൽ ആ സർക്കുലർ ക്യാൻസൽ ചെയ്യുന്ന ഒരു സാഹചര്യം ഉൾപ്പെടെ ഡി ജി പിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. എ ഡി ജി പി സൂപ്പർ ഡി ജി പി ചമയുന്നു എന്നുള്ളൊരു ആരോപണം ഉയർന്നു വന്നിട്ടുണ്ട്. എ ഡി ജി പിയുടെ വിദേശ യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡി ജി പി ഇടപെടുകയും കൃത്യമായി തന്നെ നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നൊരു സാഹചര്യമുണ്ട്. ഇങ്ങനെ അന്വേഷണ ഉദ്യോഗസ്ഥനും ആരോപണ വിധേയനും തമ്മിൽ നേരത്തെ തന്നെ ചില അസ്വാരസ്യങ്ങൾ ഉയർന്നുന്ന സാഹചര്യം കൂടിയുണ്ട്. എങ്കിൽ പോലും അന്വേഷണം കൃത്യമായ ദിശയിലേക്ക് നടക്കുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അത്തരം ഒരു ഇടപെടലിലേക്ക് സംസ്ഥാന സർക്കാർ പോകുന്നത്. എല്ലാ ദിവസവും ഡി ജി പി കൃത്യമായി തന്നെ ഈ അന്വേഷണത്തിന്റെ ഗതി അല്ലെങ്കിൽ ഏത് രീതിയിലാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യം മുഖ്യമന്ത്രിയെ നേരിട്ട് തന്നെ കണ്ട് ബോധ്യപ്പെടുത്തുന്നുണ്ട്, അറിയിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രി ഇവിടെ വീട്ടിലെത്തി, ക്ലിഫ് ഹൗസിലെത്തിയാണ് കൃത്യമായി ഇത്തരത്തിലൊരു ഒരു അന്വേഷണം റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നത് അല്ലെങ്കിൽ സ്ഥിരം വിവരം നൽകിയിരുന്നത്. ഒപ്പം കഴിഞ്ഞ ദിവസം മനോജ് എബ്രഹാം ഇന്റലിജൻസ് മേധാവിയാണ്, അദ്ദേഹത്തോടൊപ്പം പോലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി ഡി ജി പി റിപ്പോർട്ട് നൽകുന്ന ഒരു സാഹചര്യം, ഡെയിലി റിപ്പോർട്ട് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും എ ഡി ജി പി അല്പസമയം മുമ്പ് മൊഴി രേഖപ്പെടുത്തുവാൻ എത്തിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇനി എന്തായിരിക്കും ഈ മൊഴിയിലുള്ളത് എന്നുള്ളതാണ്. ഏത് രീതിയിലായിരുന്നു മൊഴിയെടുത്തത്, ഡി ജി പി നേരിട്ടാണോ മൊഴി രേഖപ്പെടുത്തിയത് അല്ലെങ്കിൽ ഡി ജി പിയുടെ സാന്നിധ്യത്തിലാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അല്പസമയത്തിനകം നമുക്ക് നൽകാൻ കഴിയും.